ഹലോ, ഗുഡ് ഈവനിങ്. കേരളത്തിൻ്റെ നമ്പർ വൺ എഫ് എം ക്ലബ് എഫ് എം 94.3 ആണ് നിങ്ങൾ ട്യൂൺ ചെയ്തിരിക്കുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്നത് ലവ് ബൈറ്റ്സ് ആണ്. കൂടെയുള്ളത് റീനു. സം പീപ്പിൾ കെയർ ടു മച്ച്. ഐ തിങ്ക് ഇറ്റ്സ് കോൾഡ് ലവ്. ഞാൻ വായിച്ചതാ, ശരിയല്ലേ? ചില ആളുകൾ ഒരുപാട് നമ്മളെ കെയർ ചെയ്യുന്നു, സ്നേഹിക്കുന്നു. നമ്മൾ വിചാരിക്കാത്ത പോലെ അവർ നമുക്ക് വേണ്ടി റിയാക്ട് ചെയ്യുന്നു, നമ്മളോട് റെസ്പോണ്ട് ചെയ്യുന്നു. നമുക്ക് എന്തെങ്കിലും ഒരു സങ്കടം വന്നാൽ നമ്മൾ വിചാരിക്കുന്നതിലും ഒരുപാട് സപ്പോർട്ട് അവർ നമുക്ക് തരുന്നു. പ്രതീക്ഷിക്കാത്ത ആ വ്യക്തി നമ്മുടെ അടുത്ത് വന്ന ആ സമയത്ത് മുഴുവൻ നമുക്ക് താങ്ങും തണലുമായി നിൽക്കുന്നു. അപ്പോഴാണ് നമ്മൾ ആലോചിക്കുന്നത്, വാട്ട് ഈസ് ദിസ്? വൈ ഈസ് ദിസ് പേഴ്സൺ വിത്ത് മീ? വൈ ഈസ് ഹി ടോക്കിംഗ് ടു മീ? വൈ ഈസ് ഹി ബീയിങ് വിത്ത് മീ? അങ്ങനത്തെ കുറേ ചോദ്യങ്ങൾ വരുമ്പോഴാണ് മനസ്സ് പറയുന്നത്, അവിടെ ഒരല്പം കൂടുതൽ കെയർ ഇല്ലേ? ആ ഒരല്പം കൂടുതൽ കെയറിനെ സ്നേഹമെന്ന് വിളിച്ചുകൂടെ? ആ സ്നേഹ കൂടുതലിനെ പ്രണയമെന്ന് വിളിച്ചുകൂടെ? വിളിക്കാം. അത്തരമൊരു പ്രണയം അറിയുന്നവർക്ക്, പ്രണയത്തിനായി കൊതിക്കുന്നവർക്കാണ് ക്ലബ് എഫ് എമ്മിൽ ലവ് ബൈറ്റ്സ്. സ്റ്റേ ട്യൂൺഡ്. കാരണം ഇവിടെ മാത്രം ടൺ കണക്കിന് ഫൺ, ടൺ കണക്കിന് റൊമാൻസ്. ഇത് ക്ലബ് എഫ് എം 94.3. വെൽക്കം ബാക്ക്. ക്ലബ് എഫ് എം 94.3 ഇത് ലവ് ബൈറ്റ്സ്. കൂടെ അറിയുന്നു. ഇന്നത്തെ മുഴുവൻ ദിവസത്തെ കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ക്ലബ് എഫ് എമ്മിൽ ഇന്ന് മുഴുവൻ ദിവസവും നിങ്ങൾ കേട്ടത് എ ആർ റഹ്മാന്റെ പാട്ടുകളാണ്. അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ആണല്ലോ. സോ ഹാപ്പി ബർത്ത്ഡേ സർ. അത് കൂടാതെ ഇന്നിപ്പോൾ ലവ് ബൈറ്റ്സിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റഹ്മാൻ സാറിൻ്റെ പാട്ടുകൾ തന്നെയാണ്. പാട്ടുകളും പ്രണയവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ചിലപ്പോൾ വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. കാരണം വാക്കുകളെക്കാളും മനോഹരമാണ് സംഗീതം. ആ സംഗീതത്തെ എത്ര റൊമാൻറ്റിക്കായി കൊണ്ടുവരാവോ, നമ്മളെ മറ്റൊരു ലോകത്തിലേക്ക് കൊണ്ടുപോകാവോ, അത് വളരെ മനോഹരമായി ചെയ്തൊരു വ്യക്തിയാണ് റഹ്മാൻ സാർ. അദ്ദേഹത്തിൻ്റെ ഏത് പാട്ടെടുത്താലും അതിൽ നമ്മൾ പറയാറുണ്ട് ഒരു റഹ്മാൻ ടച്ച് എന്ന് പറയുന്നത്. ഒരു മജീഷ്യനാണ് അദ്ദേഹം. പാട്ടിനെക്കുറിച്ച് പറഞ്ഞ, റൊമാൻസിനെക്കുറിച്ച് പറഞ്ഞ, റൊമാൻറ്റിക് സോങ്സിനെക്കുറിച്ച് പറഞ്ഞ. സോ എഗെയിൻ ലവ് ബൈറ്റ്സിൽ ഞാനും സംസാരിക്കാൻ പോകുന്നത് അതിനെക്കുറിച്ച്, അദ്ദേഹത്തെക്കുറിച്ചല്ല, അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ കൊണ്ട് മാത്രം റൊമാൻറ്റിക്കായ ചില മൂവീസ്, അല്ലെങ്കിൽ ആ സിനിമയെ ഏറ്റവും കൂടുതൽ പ്രത്യേകതയുള്ളതാക്കിയത് അദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിരിക്കും. അതാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് കേൾക്കണ്ടേ? ഡെഡിക്കേഷൻസ് ചോദിക്കണ്ടേ? അങ്ങനെയാണെങ്കിൽ നമ്പർ 56060 ഫോർമാറ്റ് ക്ലബ് എഫ് എം സ്പേസ് എൽ ബി സ്പേസ് നിങ്ങളുടെ മെസ്സേജ്. ഇത് ലവ് ബൈറ്റ്സ് വിത്ത് റെയ്നു. ക്ലബ് എഫ് എം 94.3 മാത്രം ടൺ കണക്കിന് ഫൺ, ടൺ കണക്കിന് റൊമാൻസ്. പാട്ടുകളും പ്രണയവും തമ്മിലുള്ള ബന്ധം വെറുതെ ഒന്ന് പറഞ്ഞാൽ അത് തീരുമോ, അല്ലെങ്കിൽ പറഞ്ഞറിയിക്കാൻ സാധിക്കുമോ? ക്ലബ് എഫ് എം 94.3 ഇത് ലവ് ബൈറ്റ്സ്. കൂടെ റെയ്നു. ഇന്നിപ്പോൾ പാട്ടുകളെക്കുറിച്ച് പറയാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ആ റീസൺ തന്നെയാണ്, റഹ്മാൻ സാറിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോഴാണ് എ ആർ റഹ്മാൻ്റെ പാട്ടുകളെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഒരു ലവ് ബൈറ്റ്സ് പോലും കടന്നു പോകാറില്ല അദ്ദേഹത്തിൻ്റെ പാട്ടുകളെക്കുറിച്ച് പറയാതെ. ഞാൻ പറഞ്ഞു ചില സിനിമകൾ, ആ സിനിമകളെ നമ്മുടെ മനസ്സിനോട് അടുപ്പിച്ച് നിർത്തുന്നത്, അല്ലെങ്കിൽ ആ സിനിമയുടെ പ്രണയ കഥയെക്കുറിച്ച് പറയുമ്പോഴൊക്കെ കൂടുതലായിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് അതിലെ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്, അതിലെ പാട്ടുകളാണ്. ഇപ്പോൾ റോജ എന്ന് പറയുന്ന മൂവി ശരിക്കും നമ്മളെടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അതൊരു ഒരു പ്രണയ കഥ, അല്ലെങ്കിൽ എല്ലാ റൊമാൻറ്റിക് മൂവീസും അങ്ങനെയാണല്ലോ അല്ലേ? അവർ പ്രണയിക്കുന്നു, ഒന്നെങ്കിൽ ഒരുമിച്ചാകുന്നു, അല്ലെങ്കിൽ പിരിയുന്നു, അങ്ങനെ അതാണ് പ്രണയത്തിൻ്റെ മെയിനായിട്ട് സിനിമകളിൽ കാണിക്കുന്നത്. പക്ഷേ റോജ എന്ന് പറയുന്ന മൂവിയിൽ കാതൽ റോജാവേ എന്ന് പറയുന്ന ആ ഒരു പാട്ട് കേൾക്കുമ്പോൾ, ആ വിരഹത്തിലിരിക്കുന്ന രണ്ട് പേര് തമ്മിൽ അരവിന്ദ് സ്വാമി ആ പാട്ട് പാടുമ്പോൾ, അദ്ദേഹം പാടുന്നതായിട്ട് അഭിനയിക്കുമ്പോൾ, നമ്മുടെ മനസ്സിൽ ആ പാട്ട് തുളഞ്ഞു കയറുകയാണ്. അവരുടെ വിരഹം നമുക്കും മനസ്സിലാവുകയാണ്. അത് മനസ്സിലാക്കി തരുന്നത് സത്യത്തിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു കഴിവാണ്, എ ആർ റഹ്മാൻ എന്ന് പറയുന്ന മജീഷ്യൻ്റെ കഴിവാണ്. ആ പാട്ടാണ് നമ്മളിപ്പോൾ കേൾക്കാൻ പോകുന്നത്. സ്റ്റേ ട്യൂൺഡ്. കാരണം ഇനിയും ഒരുപാട് റഹ്മാൻ സോങ്സ് വരുന്നുണ്ട്. ഒരുപാട് റൊമാൻറ്റിക് സോങ്സാണ് വരുന്നത്. ഇവിടെ മാത്രം ടൺ കണക്കിന് ഫൺ, ടൺ കണക്കിന് മ്യൂസിക്. ഇത് ക്ലബ് എഫ് എം 94.3. ക്ലബ് എഫ് എം 94.3 ഇത് ലവ് ബൈറ്റ്സ്. കൂടെ അറിയുന്നു. ആൻഡ് വി വെർ എൻജോയിങ് എ ആർ റഹ്മാൻ സേഴ്സ് ആൻഡ് ആ റൊമാൻറ്റിക് സോങ്സ് ആൻഡ് ആ പാട്ടുകളുണ്ടായിരുന്ന സിനിമകളെക്കുറിച്ച് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ എൻ്റെ മനസ്സിലേക്ക് വരുന്ന ആദ്യത്തെ കുറച്ച് സിനിമകളായി പറയുന്നത് അതിലൊന്ന് ബോംബെയാണ്. അതിലെ പാട്ടുകളിൽ ഏതാ ഏറ്റവും നല്ല പാട്ട്, അതിൽ ഏത് പാട്ടാണ് എന്താ പ്രാധാന്യം കുറഞ്ഞ് പറയാൻ പറ്റുന്നത്, അങ്ങനെ പറ്റത്തില്ല. എല്ലാം ഒരുപോലെ ബ്യൂട്ടിഫുള്ളാണ്. ഒരു ഹിന്ദു മുസ്ലിം പ്രണയത്തെക്കുറിച്ചാണ് പറയുന്നത്. അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, അതിനുശേഷം പിന്നീട് അവർ വരുന്നു, അവർ ഒരുമിച്ച് ജീവിച്ചു തുടങ്ങുന്നു. പിന്നീട് കലാപത്തെക്കുറിച്ച് ആ സിനിമയിൽ പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ മനസ്സിൽ കിടക്കുന്നത് മുഴുവനും അരവിന്ദ് സ്വാമിയും മനീഷ കരളയും തമ്മിലുള്ള ആ ഒരു പ്രണയമാണ്. ആ പ്രണയം സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനെ സർവൈവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്നതെല്ലാം. ആദ്യം നമ്മൾ അവരുടെ പ്രണയം, പിന്നീട് രണ്ടുപേരും വീടുകളിൽ നിന്ന് പോകുന്നത്, ഒന്നാവുന്നത്, ഇതിനെല്ലാം ഇടയിൽ ട്രാൻസിഷൻ മുഴുവൻ ഈ പാട്ടുകളിലൂടെയാണ്. ശരിക്കും മ്യൂസിക്കൽ ലവ് സ്റ്റോറീസ് എന്നൊക്കെ നമുക്ക് വിളിക്കാവുന്നവയാണ് ഇങ്ങനത്തെ ചില സിനിമകളെല്ലാം. അതിൽ ബോംബെയ്ക്കൊരു പ്രധാന പങ്ക് തന്നെയുണ്ട്, അല്ലേ? അത്തരം മൂവീസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ.
ആൻഡ് അത് എ ആർ റഹ്മാൻ എന്ന് പറയുന്ന മാസ്റ്ററുടെ കഴിവ് തന്നെയാണ്. ആ പാട്ടാണ് നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത്. സ്റ്റേ ട്യൂൺഡ്, കാരണം ഇവിടെ മാത്രം ടൺ കണക്കിന് ഫൺ, ടൺ കണക്കിന് റൊമാൻസ്. ഇത് ക്ലബ് എഫ് എം 94.3.